പത്ത് 12 കൊല്ലേ ദുബായിൽ കിടന്നിട്ടേ ഷെയ്ഖിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് രണ്ടേലും വീട് കൊടുത്തു. അതിന്റെ മുമ്പിൽ ഞാനൊരു ഒരു ബോഗമില്ല പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവിച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടെന്ന്. നല്ല ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ലയ്ക്കാണെങ്കിൽ എന്ത് ഭംഗി. ഇതാ പറഞ്ഞത് നിനക്ക് തലക്ക് വെളിവില്ലാന്ന്. രണ്ടു നില വീട് പണിതിന്റെ മുമ്പിൽ നമ്മൾ അവിടെ ഒരു ബോഗമില്ല പിടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഈ ദുബായിക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ വല്ല പെമ്പിള്ളേരെ പോയി നോക്കി. എന്തത് ആ ഇതാ പറയണേ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ പിണങ്ങാം അപ്പൊ തന്നെ പിണങ്ങാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടെന്ന് എന്റെ അച്ഛനമ്മോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇതിനെ പറയുള്ളൂ, നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ, നിങ്ങൾ ഈ അവസര നിമിഷത്തിൽ നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഇതാണ് ഇതൊക്കെയാണ് നിന്റെ സ്വഭാവം. ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? എന്താണ് സംഭവം? ഞങ്ങൾക്കൊരു വിശേഷമല്ല, ഞങ്ങള് രണ്ടാളും ആ ചേച്ചി ഞാനൊക്കെ സാരിയൊക്കെ ചുറ്റും ഞാൻ മുണ്ടാക്കി കൊടുത്തിട്ട് നീ നിന്റെ കാര്യങ്ങൾക്ക് പോയി. ആ നീ പോയി വിട്ടുപോയി. ഈ മനുഷ്യൻ എന്നും രാവിലെ എന്ന് രാവിലെ വന്നത് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് പോവും. ഇവിടെ അടുക്കളയിൽ കംപ്ലീറ്റ് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കും. ഇയാളാ ഇവനാ ഈ സുഭദ്ര ഇവൻ തന്നെ എന്റെ പൊന്നുമുള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണേക്ക് വന്നപ്പോ അവിടെ മീൻകറി ഉണ്ടായിരുന്നില്ലേ, നീ ചാളക്കറി വെച്ചില്ലേ, അതുകൊണ്ടാണ് ആ കൽച്ചട്ടിൽ ആ സാധനം കാണണ്ടിരുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ഈ ഭൂലോകത്ത് ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിലേ നമുക്കൊരു പറ്റിക്ക നമുക്ക് എങ്ങനെ നമുക്ക് ആ കലച്ചട്ടിലുണ്ടല്ല നമ്മുടെ ആ നമ്മുടെ കലച്ചട്ടി മീൻ വെക്കുന്ന കലച്ചട്ടിലെ നമുക്ക് അതിനകത്ത് കുറച്ച് പശുവിന് ചാണകം എന്നത് വാരിയിടാം. ആ ചാണകം വാരിയിടാം. ചാണകം വാരിയിടാം. ചാണകം നമുക്ക് കഴിക്കൂലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. പാലൊഴിക്കാം. കുറച്ച് കിസ്മസ് കുറച്ച് കഷണ്ടി പരിപ്പ് കുറച്ച് ഐസ്ക്രീം എന്നിട്ട് എല്ലാം കൂടി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു ചെറുപ്പഴം കൊണ്ടുനാട് വെച്ചാൽ ഇവൻ വന്നിട്ട് ചാണകനെ എന്ന് പറയാൻ ആ സാധനം എടുത്ത് കുടിച്ചോളൂ. എന്തിനാ അവനെടുത്ത് കുടിക്കാൻ പോണത്? എനിക്ക് അവനെ കുടിപ്പിക്കാനുള്ള സാധനം നീ കുടിക്കണ. ഇതാണ് എന്താണ് ഇവിടെ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിണ്ട് പോണെ കേസ് താൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിണ്ട് പോലെ ഞാനത് കണ്ടല്ലേ. എന്റെ പൊന്നു ചേട്ടാ ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. ചേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഇതുപോലെ വന്ന് ഈ ജനലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാനാരാന്നെനിക്കറിയാമോ ഏടാ ഞാനും എന്റെ പെമ്പ്രദത്തിയും ഇവിടെ നിക്കുന്ന സമയത്ത് നീ വന്ന് ഒളിഞ്ഞു നോക്കണ കേസ് എന്താണത്? ഞങ്ങള് കണ്ടു കണ്ടു ഞാൻ കണ്ടു കണക്കായി പോയി. നിങ്ങൾ ഭാര്യപ്പെടുത്തല്ലേ? നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നിക്കണം, ഇച്ചിരി മാന്യമായിട്ട് നിക്കണം. ഞങ്ങൾക്ക് എന്താ മാന്യത കുറവാണ്? ഞാൻ മുണ്ടുകൊടുത്തേക്കണോ സാരി കൊടുത്തേക്കണോ? ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ ഇവിടെ കാണിച്ചത് എന്ത് വൃത്തിയാണ്? ഞങ്ങൾ ഇവിടെ കാണിച്ചത് ഞങ്ങൾ എന്ത് വൃത്തിയാണ് കാണിച്ച്? നിങ്ങൾ കാണിച്ച വൃത്തിയാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടതാ കേട്ടോ. എന്തെന്ന്? നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച വൃത്തിയാണ് ഞാൻ കണ്ടത്. കാണിച്ചില്ലേ നിങ്ങൾ? ഞങ്ങൾ എന്ത് കാണിച്ചു? ഞങ്ങൾ ഒരു വൃത്തിയായിട്ട് കാണിച്ചിട്ടുള്ളത് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പൊ ഉമ്മ കൊടുത്തില്ലേ? ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. ഉമ്മ കൊടുത്തത് എന്റെ ഉമ്മ കൊടുത്തില്ല. നിങ്ങൾ ഉമ്മ കൊടുത്ത എന്റെ രണ്ട് കണ്ണോട് കാണാൻ നിങ്ങൾ അവിടെ നോക്കിയാ കാണാനേ. എവിടെ ഇവിടെ 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 മാറിയതാ കാണാം. സുഭത്തിൽ ഒന്ന് പരീക്ഷിക്കാം നമുക്ക്. നമ്മൾ ഈ വീടിനെ മുറ്റത്ത് നമ്മൾ ഉമ്മ കൊടുത്തു ഇയാള് പറയണത് നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്റെ ചേട്ടാ ചേട്ടനെ കണ്ട് എത്ര നാളായി ചേട്ടാ. എവിടെ കേട്ടോ നോക്കാൻ പോയി. പിന്നെ സുഭദ്രേ നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ തോന്നു.